പ്രിയ പ്രേക്ഷകരെ, പഴയ നിയമ പുസ്തകങ്ങളിൽ ദാനിയേലിൻ്റെ പ്രവചനം പ്രവചന വ്യാപ്തി കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായി നിലകൊള്ളുന്നു. ദൈവജനത്തെ അടിമകളായി കൊണ്ടുപോവുകയും എന്നാൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുടെയും മധ്യേ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം അനുഭവിച്ചറിയുന്ന കഥകൾ നിറഞ്ഞ ഒരു പുസ്തകം കൂടിയാണ് ദാനിയേലിൻ്റെ പ്രവചനം. ഈ പുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ വരച്ചു കാണിച്ചിരിക്കുകയും യേശുക്രിസ്തുവിലൂടെയുള്ളതായ മോചനം എപ്രകാരമാണ് സാധ്യമാക്കുന്നത് എന്ന് അറിയുവാൻ ഈ പഠനം ഞങ്ങളോടൊപ്പം ഒരുമിച്ച് പഠിക്കുക. സാബ സ്കൂൾ പാഠപഠനത്തിൽ നിങ്ങൾ പങ്കുചേരുക. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. നന്ദി. പ്രേക്ഷകരെ, ഇന്നത്തെ സാബ് സ്കൂൾ പാഠ പഠനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിക്കുന്നത് ദാനിയേലിൻ്റെ പ്രവചനത്തെ ആധാരമാക്കിയാണ്. ഇന്ന് നമുക്ക് രണ്ടാമത്തെ പാഠമാണ് പഠിക്കാനുള്ളത്. യെരുശലേമിൽ നിന്ന് ബാബിലോണിലേക്ക് എന്നുള്ളതായ പാഠമാണ് നാം ഇന്ന് പഠിക്കുന്നത്. ഇത് ചർച്ച ചെയ്യുന്നതിന് രണ്ട് പാസ്റ്റർമാർ നമുക്ക് സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. പാസ്റ്റർ അനിൽ, ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്റർ ദേവനാമത്തിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ കുര്യൻ, ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്ററെയും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇന്നത്തെ പാഠഭാഗം ദാനിയേലിൻ്റെ കൂട്ടർ എപ്രകാരമാണ് യെരുശലേമിലേക്ക് പോയത്, എന്തുകൊണ്ടാണ് അവരെ യെരുശലേമിലേക്ക് വിട്ടത് എന്നുള്ളതായ ഒരു മൊത്തത്തിലുള്ളൊരു ചർച്ചയാണ്. ഇത് വളരെ ജനറലായിട്ടുള്ളതായ കാര്യങ്ങൾ അടങ്ങുന്നതായ ഒരു പാഠം കൂടെയാണ്. മാത്രമല്ല ഒരു വലിയ കാലഘട്ടത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നതായ ഒരു പാഠമാണ്. മനഃപാഠവാക്യമായി ദാനിയേലിൻ്റെ പ്രവചനം 1:17 നൽകിയിരിക്കുന്നത്. അതിപ്രകാരം പറയുന്നു: ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകി ആയിരുന്നു. ദാനിയേൽ, അതുപോലെ ദാനിയേലിൻ്റെ കൂട്ടത്തുള്ളതായ 3 ബാലന്മാരെക്കുറിച്ച് വേദപുസ്തകം എടുത്തു പറയുന്നു. എന്നാൽ ഈ 4 പേരല്ലാതെ മറ്റ് ധാരാളം പേര് ഈ ബാബിലോണിൽ അടിമകളായി വന്നിട്ടുണ്ട്. ഈ വന്നവരിൽ കൂടുതലും പേര് നാം ചരിത്രം പഠിക്കുന്നതായ സമയത്ത് ദൈവത്തിന് വിധേയപ്പെട്ടവരാണ് ഈ ബാബിലോണിൽ വന്നവർ. വരാൻ കൂട്ടാക്കാത്തവരെ കൂടുതലും കൊന്നു കളഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത്. പാസ്റ്റർ അനിൽ, എന്തുകൊണ്ടാണ് ഈ യൂദയെയും യെരുശലേമിനെയും മൊത്തത്തിൽ ദൈവം ബാബിലോണിലേക്ക് കൊണ്ടുവരാൻ അഥവാ നെബുക്കദ്നേസറിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനുള്ളതായ കാരണം? യെരുശലേമിനേക്കാളും അല്ലെങ്കിൽ യെരുശലേമിലുള്ളവരെക്കാളും ശക്തി ബാബിലോണിയർക്കുണ്ട് എന്നല്ല പ്രത്യേകിച്ച് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. ഇവിടെ ആദ്യ വാക്കുകളിൽ തന്നെ പറയുന്നിങ്ങനെയാണ്: കർത്താവ് യഹൂദ രാജാവ് യഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിലെ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം അത് അനുവദിക്കുകയാണ്. അപ്പോൾ പദ്ധതിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ യിരെമ്യാവ് 25:8-9 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: സൈന്യങ്ങൾ യഹോവ പ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ വചനം കേൾക്കായക കൊണ്ട് ഞാൻ ആളയച്ച് അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇസ്രയേൽ ജനത്തിൻ്റെ അനുസരണക്കേട് അല്ലെങ്കിൽ അവരുടെ പാപം നിമിത്തമാണ് ഈ ഒരു അടിമത്തത്തിലേക്ക് വീണ് പോകുവാൻ അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കാരണമാകുന്നത്. നാം തുടർന്ന് അല്പം കൂടി ആഴമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ ഒന്ന്, അന്നുണ്ടായിരുന്ന ജനങ്ങളുടെ സ്വന്തം പാപങ്ങൾ അതൊരു കാരണമാണ്. അതുകൂടാതെ വളരെ വർഷങ്ങൾക്ക് മുൻപ് ഹിസ്കിയ രാജാവിൻ്റെ തെറ്റായ പ്രവൃത്തികൾ അല്ലെങ്കിൽ ആ പിതാവിൻ്റെ പാപങ്ങളും ഈ അടിമത്തത്തിലേക്ക് പോകുവാൻ കാരണമാകും എന്ന് പ്രവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ പിതാക്കന്മാരുടെ പാപവും അതുകൂടാതെ ഈ മക്കളുടെ പാപവും നിമിത്തമാണ് അടിമത്തത്തിലേക്ക് വീണ് പോകുവാൻ കാരണമാകുന്നത്. പാസ്റ്റർ, നമ്മുടെ പാപങ്ങൾ തീർച്ചയായിട്ടും അത് ഗണ്യമാക്കപ്പെടും എന്നുള്ളതിനൊരു തെളിവാണ് ഈ ദാനിയേലിൻ്റെ പ്രവചനത്തിൻ്റെ ആരംഭം നമ്മെ കാണിക്കുന്നത്.
കാരണം ഇസ്രായേൽ മക്കൾ ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചത്, അത് ദൈവം കാണുന്നില്ല, അത് ഗണ്യമാക്കുന്നില്ല എന്നൊരു ചിന്ത അവരിൽ ഉണ്ടായപ്പോഴാണ് ദൈവം അവരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി നെബുക്കദ്നേസറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. നാം ദൈവത്തിന് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് ജീവിക്കുന്നത് കൊണ്ട് നമുക്കെങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ചലഞ്ചസ്, വെല്ലുവിളികളെ അതിജീവിക്കാൻ തക്കൊണ്ട് സാധിക്കും? ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള വെല്ലുവിളികളുണ്ട്, പ്രത്യേകിച്ച് പാപമംഗലമായ ഈ ലോകത്തിൽ. നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, ഇത് പ്രതികൂല സാഹചര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾ അടിമകളായിട്ട് അല്ലെങ്കിൽ അവർ അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതായ ഒരു കാര്യമാണ്. അപ്പോൾ എവിടെ ആയിരുന്നാലും ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക എന്നുള്ളതാണ് നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ദാനിയേൽ ഈ ചെറുപ്പക്കാരെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരെത്രമാത്രം ദൈവത്തോട് കൂറുള്ളവരായി നിന്നു, അത് അന്യദേശത്താണ്, സ്വന്തം നാട്ടിലല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും, നമ്മളിപ്പം ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പാപത്താൽ നിറഞ്ഞതായ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി ജീവിക്കുക, അതാണ് നമ്മുടെ ഏക ലക്ഷ്യം, അതാണ് ദൈവം നിന്ന് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നാല് ബാലന്മാർ ദൈവത്തിന് കൊള്ളാകുന്നവരായി അവർ ജീവിച്ചു. അവരുടെ മേന്മ പിന്നെ പിൽക്കാലത്ത് അത് രാജാവും രാജ സന്നിധിയിലുള്ളവരും മനസ്സിലാക്കുകയും ചെയ്തു. പാസ്റ്റർ അനിൽ, ദാനിയേലിൻ്റെ പ്രവചനം 1-ാം അധ്യായത്തിൽ ഈ നാല് ബാലന്മാരുടെ തീരുമാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ തീരുമാനത്തിൻ്റെ ഗുണം എന്തായിരുന്നു? ദൈവസന്നിധിയിൽ അവർക്ക് ലഭിച്ചതായ അറിവിനും അവരുടെ വിശ്വാസത്തിനും വിശ്വസ്തരായി നിൽക്കുവാൻ തക്കണം ഈ ബാലന്മാർ തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ അവരെടുത്തതായ തീരുമാനങ്ങൾക്കനുസരിച്ച് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ കാഴ്ചകൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. കാരണം അവർ ബലഹീനരാണ്, മറ്റൊരു ദേശത്ത് അടിമകളാണ്. അവരുടെ വിദ്യയും അവരുടെ പരിശീലനങ്ങളും അവരുടെ ആഹാരവിധാനങ്ങളും അതുപോലെ അവരുടെ സംസ്കാരത്തിൽ പേരുകൾ വരെ നിർബന്ധപൂർവ്വം അവരെ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ മേൽ ചുമത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ അവർ വിശ്വസ്തരെ നിൽക്കുവാൻ ആഗ്രഹിച്ചതിൻ്റെ ഫലമായി ദൈവം അവർക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതും അവർ ഉന്നതമായ നിലയിലേക്ക് അവരെ കൊണ്ടുവരുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതായ വ്യക്തികളെ ദൈവം ഉയർത്തുകയും ഒരുപക്ഷെ ഈ മൂന്ന് ബാലന്മാരെ പോലെ അല്ലാതെ ജീവിച്ചതായ മറ്റു അനേകരുണ്ടായിരുന്നിരിക്കാം. തീർച്ചയായും അവരെ ആരെയും എടുത്തു പറയുകയോ അവർ വിശ്വസ്തരാണ് എന്ന് വേദപുസ്തകം പറയുകയോ ചെയ്യുന്നില്ല. വിശ്വസ്തരായി നിന്നതുകൊണ്ട് ദൈവം അവരെ മാനിക്കുകയും ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതായ എല്ലാവർക്കും മാതൃകയായി ആ മൂന്ന് വ്യക്തികളെ വേദപുസ്തകത്തിലുടനീളം ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. ഈ ബാലന്മാർക്ക് സംഭവിച്ചത് അത് തന്നെയാണ്. നാം പിന്നീട് കാണുന്നത് ഈ ബാലന്മാർ തീയിൽ എറിയപ്പെടുന്നു, അവരെ തീയിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം നേരിട്ട് വരികയും അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ ശരീരത്തിൽ തീയുടെ ഒരു മണം പോലും ഏൽക്കാതെ ദൈവം അവരെ വിടുവിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ ഭാഗത്ത് പറയുന്നതായ ഈ മൂന്ന് ബാലന്മാരുടെ സാക്ഷ്യം ഇന്ന് ലോകത്തിലുള്ളതായ സകല ദൈവമക്കളും കണ്ടു പഠിക്കുകയും അവർ അനുവർത്തിക്കുകയും ചെയ്യേണ്ടതാണ്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രിയ പ്രേക്ഷകരെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, മൂന്ന് ബാലന്മാരുടെ വിശ്വസ്തതയെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നാം പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ നാം ആ വിട്ടുവീഴ്ചകൾക്ക് ചില ന്യായവാദങ്ങൾ കണ്ടെത്താറുണ്ട്. അത് ശരിയാണോ? എങ്ങനെയാണ് നമ്മൾ ഈ ന്യായവാദങ്ങൾ കണ്ടെത്തി അത് ശരിയാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ, ഇവരുടെ ജീവിതത്തിൽ അവർ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്തില്ലായിരുന്നു. കാരണം അവർ താമസിച്ചത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ. അവരെ പ്രത്യേകിച്ച് പറയുമ്പോൾ അവരെ പ്രത്യേക അഭ്യസനത്തിനായിട്ട് തിരഞ്ഞെടുത്തു. അവർക്ക് വേണ്ടിയുള്ള നല്ല ആഹാരം കൊടുക്കുവാൻ തക്കവണ്ണം രാജാവിൻ്റെ മേശപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ മേശയിൽ നിന്ന് വരുന്ന ആഹാരം അവർ കൊടുത്തു. അതുപോലെ നല്ല വിദ്യാഭ്യാസം, ഈ പറയുന്ന കാര്യത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെയുള്ളൊരു ഒരു സംവിധാനം ഇരിക്കെ അവർ അവരുടേതായ വിശ്വാസപരമായ അല്ലെങ്കിൽ അവരുടെ ജീവിതചര്യകളിൽ നിന്ന് അവർ മാറുവാൻ അവർ സംഭവിച്ചില്ല. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ, ദാനിയൽ പർപ്പസ്ഡ് ഇൻ ഹിസ് ഹാർട്ട് ദാറ്റ് ഹി വിൽ നോട്ട് ടേക്ക് പാർട്ട് ദ ഫുഡ് വിച്ച് ഈസ് പ്രൊവൈഡഡ്. അപ്പോൾ ദാനിയൽ മനസ്സുകൊണ്ട് തീരുമാനിച്ചു
രാജസന്നിധിയിൽ വരുന്ന ആഹാരം ഒരു ഭക്ഷിക്കുകയില്ല. കാരണം അതിന് അതിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം രാജാവിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വേണ്ടത് നല്ലത് അല്ലെങ്കിൽ തീയത് എന്ന് പഠിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് അവർ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് അവർ വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചില്ല. കാരണം ബിംബങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതോ ആഹാരം, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പിന്നെ ചില റെസ്ട്രിക്റ്റഡ് ആഹാര രീതികൾ ഇസ്രയേൽ അല്ലെങ്കിൽ യഹൂദന്മാർ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ അതിന് വിപരീതമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിപ്പാനാണ് അവർ തീരുമാനിച്ചത്. അത് മാത്രമല്ല, അവരെ പരിശോധിപ്പാൻ്റെ കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിന് സമയം കൊടുപ്പാൻ്റെ കൊണ്ട് അവരാവശ്യപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെയും അവരെ ചൂണ്ടിക്കാണിക്കുന്ന ദൈവികമായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്ന് കരുതിക്കൊണ്ടാണ്. ഫസ്റ്റ് അനിൽ, ഈ 3 ബാലന്മാർ അവർ നല്ലത് തിരഞ്ഞെടുത്തു. അത് നമുക്ക് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേദപുസ്തകം പറയുന്നത് കൊണ്ടാണ് നമ്മൾ അവർ തിരഞ്ഞെടുത്തത് നല്ലതാണെന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഇടപെടലും അവരുടെ മേലുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത് രണ്ടും ദൈവമക്കൾക്ക് അനുകൂലമായിട്ട് ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നത്? ഇവിടെ 3 വെല്ലുവിളികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1, കൽദേരുടെ വിദ്യയും ഭാഷയും അവർ പഠിപ്പിക്കുന്നു. 2, കൽദേരുടെ സംസ്കാരം പ്രകാരമുള്ളതായ പേരുകൾ അവർക്ക് നൽകുന്നു. എന്നാൽ 3, കൽദേരുടെ രാജകീയ ഭോജനം അവർക്ക് അനുവദിക്കുന്നു. എന്നാൽ 2 എണ്ണത്തിൽ അവർ പ്രതികരിക്കുന്നില്ല. പക്ഷേ അവസാനത്തെ 3 കാര്യം വന്നപ്പോഴാണ് ഇവിടെ ദാനിയേലും കൂട്ടും അതിനെതിരെ പ്രതികരിക്കുന്നത്. ഇവിടെ 2 ശോധനകളും അല്ലെങ്കിൽ വെല്ലുവിളികളും അത് ബാഹ്യമായിട്ട് മാത്രമേ അവർ സ്വാധീനിക്കുന്നുള്ളൂ. എന്നാൽ 3 എന്ന് പറയുമ്പോൾ അത് ശാരീരികമായിട്ടും മതപരമായ രീതിയിലും എന്തു ചെയ്യുന്നു, അവരെ സ്വാധീനിക്കുന്നു. എന്നാൽ അതിൽ അവർ മൗനമായിട്ടിരിക്കാൻ പാടുകയില്ല, അതിനെതിരെ പ്രതികരിക്കണം എന്നതായ ഒരു ചിന്തയിൽ എന്തു ചെയ്യുന്നു, ദാനിയേലും കൂട്ടും പ്രതികരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ഇവിടെ ദാനിയേൽ 1:8 വായിക്കുന്ന ഇങ്ങനെയാണ് ഇവിടെ: എന്നാൽ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അപ്പോൾ ദാനിയേൽ ചെയ്യുന്ന 2 പ്രവൃത്തികളിൽ ആദ്യത്തെ പ്രവൃത്തിയാണ്, 1, ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്തു; 2, തനിക്ക് അശുദ്ധി വരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. അപ്പോൾ 1, തീരുമാനമെടുക്കുകയും മറ്റൊന്ന് തങ്ങളുടെ മേൽ മേൽനോട്ടം വഹിക്കുന്നതായി മറ്റൊരു വ്യക്തിയോട് അപേക്ഷിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തീരുമാനമെടുക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ചാലഞ്ചുണ്ട്, ഒരു വെല്ലുവിളി നമുക്കുണ്ട്. പക്ഷേ ആ വെല്ലുവിളികളിൽ ദൈവഹിതപ്രകാരം ഒരു തീരുമാനമെടുക്കുമ്പോൾ ദൈവം തങ്ങളെ കാത്തുകൊള്ളും എന്ന ഒരു പൂർണ്ണ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിങ്ങനെയാണ്, ദൈവഹിതപ്രകാരം നിങ്ങൾ ചോദിക്കുന്നൊക്കെയും ദൈവം നിങ്ങൾക്ക് തരും. അപ്പോൾ ഇവിടെ അടുത്ത വാക്യത്തിൽ ദാനിയേലിൻ്റെ 1:9 പറഞ്ഞിങ്ങനെയാണ്, ദൈവം ദാനിയേലിന് ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കാൻ ഇടവരുത്തി. അപ്പോൾ ദൈവഹിതപ്രകാരം തീരുമാനം എടുത്തപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. ദൈവം മറ്റുള്ളവരിലും പ്രവർത്തിച്ചു ഇവർക്ക് അനുകൂലമായിരിക്കേണ്ടത്. അതെ പാസ്റ്റർ, അതുപോലെ തന്നെ നമ്മുടെ ചില തീരുമാനങ്ങളൊക്കെ അത് നമ്മുടേതായ തീരുമാനങ്ങളാണ്. ഒരു പക്ഷേ നാം അത് അറിയുന്നില്ല, അത് ദൈവഹിതമാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്കം നല്ലതാകുന്നത് വരെ നമുക്ക് തിട്ടവുമില്ല അത് ശരിയാണോ അല്ലയോ എന്ന്. പക്ഷേ നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മുടെ ദൈവത്തിലുള്ളതായ ആശ്രയം നമുക്ക് എങ്ങനെയാണ് പ്രകടമാക്കാൻ കഴിയുന്നത്? നമ്മൾ സ്വയമായിട്ട് തീരുമാനിക്കുന്ന കാര്യമാണെങ്കിൽ തന്നെയും ദൈവികമായിട്ടുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ട ബോധനം അല്ലെങ്കിൽ ഉപദേശം നമുക്ക് വചനത്തിൽ നൽകിയിട്ടുണ്ട്. അതിന് പ്രകാരം ജീവിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജോസഫ് അടിമയായിട്ട് പോത്തിഫറിൻ്റെ ഭവനത്തിൽ ആയിരുന്നു. അവിടെ പോത്തിഫറിൻ്റെ ഭവനത്തിലായിരുന്നപ്പോൾ പോത്തിഫറിൻ്റെ ഭാര്യ ഈ യവനക്കാരനെ ആകർഷിപ്പാൻ്റെ കൊണ്ടും പല രീതികൾ പ്രവർത്തിച്ചു. എന്നാൽ അവിടെയൊക്കെയും ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ വിവചരിപ്പാൻ്റെ കൊണ്ടുള്ള സന്ദർഭം ലഭിച്ചിട്ട് അതിൽ നിന്നും മാറി വിട്ടുവിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതെന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ച് ജോസഫിന് അറിയാമായിരുന്നു. അത് വിവചാരം എന്ന് പറയുന്നൊരു കൽപ്പനാ ലംഘനമാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുകയില്ല എന്നുള്ള തീരുമാനത്തിന് അനുസരിച്ച് താൻ ജീവിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ദാനിയേൽ എന്ന് പറയുന്ന വ്യക്തിയും, അതായത് രാജാവിൻ്റെ മേശയിൽ നിന്ന് വരുന്ന ആഹാരം കഴിച്ച് സ്വയമായിട്ട് അവരോട് ശരീരത്തെ നശിപ്പിക്കുകയില്ല അല്ലെങ്കിൽ അത് വിശുദ്ധിയില്ല അല്ല അശുദ്ധമാക്കുകയില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ആണ് ദാനിയേലിൽ നിന്ന്, ദാനിയേലും തൻ്റെ സഹോദരങ്ങളും. അപ്പോൾ ആ ഒരു രീതി നമ്മുടെ ജീവിതത്തിലും നമ്മൾ അനുവർത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം ദൈവത്തോടുള്ളതായ കൂറ് എപ്പോഴും ഉണ്ടായിരിക്കണം.
അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ദൈവത്തോട് നമുക്ക് കൂറുണ്ടെങ്കിൽ നമ്മുടെ തീരുമാനങ്ങളൊക്കെയും അതിനനുസരിച്ചിട്ട് ഉള്ളതായിരിക്കും. തീർച്ചയായും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും ഒക്കെ തീർച്ചയായിട്ടും ആ തരത്തിൽ ഉള്ളതായിരിക്കും. ബൈ യുവർ ഫ്രൂട്സ് ഈ ഷാൽ ബി നോൺ എന്നുള്ളതായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്ക് അവിടെ അന്വർത്ഥമാണ്. നമ്മളൊരിക്കൽ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നതായ രീതി കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന് ദൈവത്തിൽ ആശ്രയമുണ്ടോ ഇല്ലയോ എന്ന്. ലോകപരമായി ജീവിക്കുന്ന ആളാണോ അതോ സ്വർഗരാജ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ ഒരു വ്യക്തിയാണോ എന്ന് നമുക്ക് ഒരു വ്യക്തിയുമായി ഇടപഴകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കും. പാസ്റ്റർ അനിൽ, ഈ ദൈവവുമായുള്ളതായ ബന്ധത്തിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഈ വെല്ലുവിളികളെ നേരിടുമ്പോൾ നമ്മുടെ ദൈവ ആശ്രയം നമുക്ക് പ്രകടമാക്കാൻ കഴിയും? നല്ലൊരു ദൃഷ്ടാന്തമാണ് ദാനിയേലും കൂട്ടർ നമുക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ വെല്ലുവിളികൾ നേരിട്ടപ്പോൾ അതിനെ എങ്ങനെ അവർ അഭിമുഖീകരിച്ചു? ഒന്ന്, ദൈവവചനത്തിലുള്ള ശരിയായ ഒരു ജ്ഞാനം അവർക്കുണ്ടായിരുന്നു. തീർച്ചയായും. അപ്പോൾ ശരിയായിട്ടുള്ളൊരു ജ്ഞാനം ഒന്ന്, തങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്നൊന്ന് അറിയാൻ അവരെ സഹായിച്ചു. രണ്ട്, ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് അവരെ സഹായിച്ചു. അപ്പോൾ ദൈവിക പരിജ്ഞാനം ഈ രണ്ട് പ്രധാന കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഉളവാക്കുന്നു. രണ്ടാമതായിട്ട്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമതായിട്ട്, സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം ദൈവത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനമായിട്ട്, ദൈവത്തോടുള്ള പ്രാർത്ഥന, ദാനിയേലും കൂട്ടരുടെ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ ദൈവം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തക്കുന്നതായ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. തീർച്ചയായിട്ടും ഈ ദാനിയേലും കൂട്ടരും ഇന്ന് ജീവിക്കുന്നതായ സകല ദൈവഭക്തർക്കും ഒരു മാതൃക ജീവിതം നയിച്ചവരാണ്. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. പ്രേക്ഷകരെ, ഈ ചർച്ചയിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ദാനിയേലിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അവരുടെ സംസ്കാരവും അവരുടെ ആഹാര രീതിയും അവരുടെ ജീവിത രീതിയും ഒക്കെ ചിത്രീകരിക്കുന്നതായ ഒരു അധ്യായം കൂടെയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ സംസ്കാരത്തിനും മധ്യേ നാം ഒരു നേർത്ത വര വരയ്ക്കേണ്ടി വന്നാൽ നാം എങ്ങനെയാണ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ടിനെയും വ്യത്യസ്തമായി അശുദ്ധവും വിശുദ്ധവും അല്ലെങ്കിൽ നല്ലതും ചീത്തയും തമ്മിലുള്ളതായ വേർതിരിവ് നമ്മൾ എങ്ങനെ കണ്ടെത്തും? അതായത് നമ്മൾ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് സാൻമാർഗിക ബോധത്തോടുകൂടിയാണ്. അപ്പോൾ സാൻമാർഗിക എന്ന് പറഞ്ഞാൽ നല്ല വഴികൾ അല്ലെങ്കിൽ നല്ലതായ കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ദാനിയേലിൻ്റെയും തൻ്റെ സഹോദരങ്ങളെ അല്ലെങ്കിൽ അവരുടെ സ്നേഹിതന്മാരെ കുറിച്ച് കാണിക്കുമ്പോൾ അവർ ദൈവത്തോടു കൂടി ഒരു തീരുമാനമെടുത്തു. കാരണം അവർ അവരുടെ ചെറുപ്പകാലത്ത് തന്നെ പഠിച്ചിട്ടുണ്ട് നല്ലതും തീയതും എന്താണെന്നുള്ളത്. ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ജീവിത രീതി, ഈ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വേ ഓഫ് ലൈഫാണ് അല്ലെങ്കിൽ ജീവിത രീതിയാണ്. അപ്പോൾ ഈ ജീവിത രീതിയിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ ഈ ഒരു യഹൂദർക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്കൊരു പ്രത്യേക ജീവിതമുണ്ടായിരുന്നു. അവർ നല്ലത് തീയത് അല്ലെങ്കിൽ കഴിക്കാവുന്ന ആഹാരം ഇന്നത് കഴിക്കാൻ പാടില്ലാത്തതിനൊക്കെയുള്ള എല്ലാ വ്യക്തമായ തിരുവെഴുത്തുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവരുടെ ഒരു അവരുടെ ചെറുപ്പകാലം മുതലുള്ളൊരു അഭ്യസനമാണ്. അപ്പോൾ അതിൻ പ്രകാരം ഇവരിപ്പോൾ ബാബിലോൺ സംസ്ഥാനത്തിലാണ്. ബാബിലോണിയരുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ്. ഇപ്പോൾ നമുക്കറിയാം ഇസ്രായേൽ മക്കൾ മിസ്രയേൽ ദേശത്ത് തന്നെ 34 വർഷം താമസിച്ചു. അപ്പോൾ അവിടെയും അവരുടെ ജീവിത രീതി വ്യത്യാസമുണ്ട്. എന്നാൽ ആ ഒരു രീതിയല്ല ഇവർ ദൈവത്തോട് കൂറുള്ളവരായി ദൈവിക നിയമങ്ങൾ പാലിച്ച് ശാരീരിക നിയമങ്ങൾ പാലിച്ച് ജീവിക്കേണ്ടതായ ഒരു സാഹചര്യത്തിൽ അവർ ദൈവത്തോടുള്ള തീരുമാനം എടുക്കുവാൻ്റെ കൊണ്ടും അവർ തീരുമാനിച്ചു. അപ്പോൾ ആ തീരുമാനത്തെ ദൈവം മാനിക്കുകയും അവരുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുവാൻ്റെ കൊണ്ട് അവരെ സഹായിക്കുകയും ചെയ്തു. കാരണം നമ്മളറിയാം ഇവരുടെ ഈ 10 ദിവസത്തെ അവരുടെ പരീക്ഷകളിൽ അവരേറ്റവും ഏറ്റവും ശ്രേഷ്ഠന്മാരായി അല്ലെങ്കിൽ ഉത്തമന്മാരായി കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ദൈവികമായ, അതായത് അതിന് ആരുടെയും അല്ലെങ്കിൽ ഇന്നാര് ചെയ്തു എന്ന് പറയാൻ തക്കവണ്ണം അല്ലെങ്കിൽ രാജാവിൻ്റെ മേശയിൽ നിന്ന് ആഹാരം കഴിക്കാതെ തന്നെ അവർ ബുദ്ധിയുള്ളവരായിട്ട് അത് 10 മടങ്ങ് ബുദ്ധിയുള്ളവരായിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ദൈവികമായ ഒരു അറിവും അല്ലെങ്കിൽ ജ്ഞാനവുമാണ് അവരൊക്കെ ദൈവത്തിൻ്റെ ഇടപെടൽ അവരുടെ മേൽ ഉണ്ടായിരുന്നു. പാസ്റ്റർ അനിൽ, അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെ വ്യത്യാസമായ ഒരു അനുഭവം നമുക്ക് പ്രകടമായി കാണുവാൻ തക്കവണ്ണം സാധിച്ചു. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇത്തരത്തിലുള്ളതായ അനുഭവങ്ങൾ എങ്ങനെ ഈ ശദ്രക്കിനെയും മേശക്ക് അഭയദ്നഗോ ദാനിയൽ എന്നിവരെ പോലെ അവർ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിൻ്റെ ഗുണം ലഭിക്കാൻ സാധിക്കും?
ഇവിടെ ഈ നാല് ബാലന്മാർക്കും ദൈവം കൊടുത്തതായ ആ അല്ലെങ്കിൽ അവർ എത്തിച്ചേർന്നതായ വലിയ നന്മയെക്കുറിച്ച് രണ്ട് വാക്യങ്ങൾ പറഞ്ഞെങ്ങനെയാണ്? ദാനിയൽ 1:19-20 വാക്യം വായിക്കുമ്പോൾ അവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ തൻ്റെ രാജ്യത്തുള്ള സകലരിലും 10 ഇരട്ടി വിശിഷ്ടരെന്ന് കണ്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ബാലന്മാർക്ക് ലഭിച്ചതായ വലിയ സക്സസ് അല്ലെങ്കിൽ അവരുടെ ആ വലിയ നന്മയാണ് ഈ രണ്ട് വാക്യങ്ങളിൽ എടുത്ത് കാണിക്കുന്നത്. എന്നാൽ ഇത് അവർക്ക് സ്വയമായിട്ട് അവർ ഉണ്ടാക്കിയെടുത്തതോ അല്ലെങ്കിൽ അവർക്ക് ഒരു ദാനമായിട്ട് ലഭിച്ചതോ എന്നായിട്ടല്ല ഇവിടെ പറയുന്നത്. എന്നാൽ 1:17 വാക്യം പറഞ്ഞെങ്ങനെയാണ്, ഈ നാല് ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും, അപ്പോൾ ദൈവം അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ അവർ വിശ്വസ്തരായി നിന്നതുകൊണ്ട് ദൈവം സകല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ മുൻപിൽ ഒരു മാനത്തിനായിട്ട് നന്മയ്ക്കായി കൂട്ടിച്ചേർത്തു എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ഇതുപോലൊരു ദൈവിക അനുഗ്രഹങ്ങൾ ദൈവ മക്കൾക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നൽകിയിരിക്കുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇത്. ഇവിടെ സദൃശവാക്യങ്ങൾ പറഞ്ഞെങ്ങനെയാണ്, യഹോവയല്ല ജ്ഞാനം നൽകുന്നത്, അതുപോലെ അവൻ്റെ വായിൽ നിന്ന് പരിജ്ഞാനം വിവേകവും വരുന്നു. ഇവിടെ യാക്കോബ് 1:5 പറഞ്ഞെങ്ങനെയാണ്, നിങ്ങളിൽ ഒരുത്തർ ജ്ഞാനം കുറവാകുന്നു എങ്കിൽ നിങ്ങൾ സംശയം കൂടാതെ ദൈവത്തോട് ചോദിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവസ്ഥലം വിശ്വസ്തരായി നിന്നുകൊണ്ട് ദൈവത്തോട് ചോദിക്കുന്ന ഏത് പൈതങ്ങൾക്കും ഈ നാല് ഫലന്മാർക്ക് ലഭിച്ചതുപോലുള്ളതായി ദൈവിക നന്മകൾ ലഭിക്കുമെന്ന് ഒരു ഉറപ്പ് നമുക്ക് തരുന്നു. പാസ്റ്റർ, ദാനിയേലിൻ്റെ പ്രവചനം 1 അധ്യായം എന്ന് പറയുന്നത് ഒരു മാതൃക അനുകരിക്കാൻ പറ്റുന്നതായ ഒരു ഒരു ലെസൺ പ്ലാനാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഇത് കണ്ടുകൊണ്ട് ഇരിക്കുന്നവരും വേദപുസ്തകം പഠിക്കുന്നതുമായ ദൈവമക്കൾക്ക് എന്ത് പ്രചോദനമാണ് നമുക്ക് ഈ 1 അധ്യായത്തിൽ നിന്ന് നൽകാൻ കഴിയുന്നത്? എനിക്കിത് ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഒരു പാട്ടോടെ ഓർമ്മ വന്നു, ഐ ഡെയർ ടു ബി എ ഡാനിയൽ. അപ്പോൾ ഡാനിയലിനെ പോലെ തൻ്റെ അല്ലെങ്കിൽ ദൈവത്തോടുകൂടിയുള്ളൊരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമാകണം. അതായത് ഇതിൽ നമ്മൾ പഠിക്കാൻ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദൈവം ഇപ്പോഴും നിയന്ത്രണത്തിലാണ്, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. അതുപോലെ തന്നെ ദൈവത്തെ മാനിക്കുന്നതിനെ ദൈവം മാനിക്കുന്നു. അതായത് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഏതൊരു വ്യക്തിയും ഉയർത്തപ്പെടും. പ്രത്യേകിച്ച് പറയാം, നമുക്ക് ദാനിയേൽ 2 സാമ്രാജ്യത്തിൽ സേവനം ചെയ്തു, അത് നമ്മൾ പിൽക്കാലം പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവികത, പിന്നെ വിശ്വാസം, പ്രാർത്ഥന, ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ കണിശമായിട്ടും ദൈവം നമ്മെ താഴ്ത്തുകയില്ല, നമ്മെ ഉയർത്തും. അത് നമുക്ക് ഈ വ്യക്തികളിൽ നിന്ന്, ഈ ചെറുപ്പക്കാരിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയും അത് അപ്രകാരം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് നമ്മുടെ വിശ്വാസ വർധനയ്ക്കും നമ്മുടെ പിന്നീടുള്ളതായ ആത്മീയ വളർച്ചയ്ക്കും അത് ഗുണം ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധിക്കുന്നത്. പലപ്പോഴും നാം ലോകപരമായി ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വ്യതിചലിക്കാനുള്ളതായ ഒരു വ്യഗ്രത ഉണ്ടാകാറുണ്ട്. പക്ഷേ ദാനിയേലിൻ്റെ ഈ ഒരു മാതൃക നമുക്ക് ഒരു വലിയൊരു പാഠമാണ്. നമ്മുടെ പ്രേക്ഷകരെ അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നല്ലവനുമായ ഞങ്ങളുടെ ദൈവമേ, ദൈവത്തിൻ്റെ ദാസന്മാരെ അങ്ങ് കരുതിയതുപോലെ ഈ കാലത്തിലും ഞങ്ങളെ കരുതുവാൻ അങ്ങ് വിശ്വസ്തനാകയാൽ ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അങ്ങയോട് വിശ്വസ്തരായി നിലകൊള്ളുവാൻ ഞങ്ങളെയും ഞങ്ങളെ കേട്ടതായ പ്രേക്ഷകരെയും ദൈവം അങ്ങ് സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ആമേൻ. പാസ്റ്റർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പാസ്റ്റർ കുര്യനെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. താങ്ക് യു. അതുപോലെ പാസ്റ്റർ ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ചർച്ചയിൽ പങ്കെടുത്തതിന് ദൈവനാമത്തിൽ നന്ദി. താങ്ക് യു പാസ്റ്റർ. പ്രിയ പ്രേക്ഷകരെ, ഈ നാല് ബാലന്മാർ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടതുപോലെ ഇന്ന് നമുക്കും നിലകൊള്ളുവാൻ സാധിച്ചാൽ തീർച്ചയായും ദൈവം നമ്മിലൂടെ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അതിന് ദൈവം നിങ്ങളെ എടുത്ത് വിനിയോഗിക്കട്ടെ. വിശ്വസ്തരായി നിലകൊള്ളുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.